തൃശൂർ മേയർ എം കെ വർഗീസ് രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ. സി പി ഐ തള്ളിപ്പറഞ്ഞതോടെ മേയർക്ക് ഭൂരിപക്ഷം നഷ്ടമായി. ഒരു മാസമായി കോർപ്പറേഷൻ കൌൺസിൽ പോലും വിളിച്ചുകൂട്ടാൻ മേയർ തയ്യാറായിട്ടില്ല. മേയർ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചു എന്ന് പറയുന്നത് സി പി ഐ ആണ്. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് തിരഞ്ഞെടുപ്പിൽ നടന്നതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. മേയർ തൽസ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ലാതായിരിക്കുക. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. ഇത് രാഷ്ട്രീയ കാരണം മാത്രമല്ല, ഒരു മേയർ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ 3 മാസത്തിലേറെയായിട്ട് അദ്ദേഹം. നിയമപരമായി നിയമാനുസൃതമായി വിളിച്ചു കൂട്ടേണ്ട കൗൺസിൽ യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം നടത്തിയ സ്പെഷ്യൽ കൗൺസിൽ അത് നിയമാനുസൃതമുള്ള ഒരു കൗൺസിലല്ല. 30 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 1 ദിവസം കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള നിയമം മേയർ തന്നെ ലംഘിച്ച ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഇതിൽ മറുപടി പറയേണ്ട, വ്യക്തമാക്കേണ്ട സി പി എം ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ പരസ്യ പ്രസ്താവന നടത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ പുകുത്തിയപ്പോഴും സി പി എമ്മിൻ്റെ നേതൃത്വം ഒരക്ഷരം മിണ്ടിയില്ല. എലക്ഷൻ കഴിഞ്ഞിട്ടും ജയിച്ച ബി ജെ പി എം പിയെ പുകുത്തിയപ്പോഴും സി പി എം അത് വിലക്കിയില്ല. എന്നാൽ മേയർ സ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഇടതുപക്ഷക്കാരനായി കഴിഞ്ഞ 3.5 വർഷക്കാലമായി സ്ഥാനത്തിരിക്കുന്ന മേയറോട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഒഴിയണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം സി പി എമ്മിൻ്റെ മൗനാനുവാദം മേയർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്